Assalamu alaikum. Hi guys, welcome to Miracle Taste. Appa ellarku sugalle. Innu ningal vannirikkane oru adipoli evening snack inde recipe aayittana. Namukku recipe ilekku povam. Adinu munpe ningal njangalude channel aadiyayittana kaanunnengil subscribe cheyyanum, like cheyyanum, share cheyyanum, pinne comment cheyyanum marakkarathu. Mathramalla subscribe cheyyumbo adinattulla kunju notification bell on enable cheyidara. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാ അടിപൊളി സൂപ്പർ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായക്കടയിൽ കിട്ടുന്ന അതേ രുചിയിൽ വേഗം നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഉള്ളിവടയാണ്. സൂപ്പർ ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നത്. അതെങ്ങനെയൊക്കെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിത്തരാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. അത് നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇടുന്നത് നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഇടുമ്പോൾ വേഗം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളകാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കറിവേപ്പില ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണോളം മതിയാകും. 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം കുഴയ്ക്കുമ്പോൾ ഉള്ളിയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. എന്നാൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കായത്തിൻ്റെ പൊടി ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടാനായിട്ടാണ് നമ്മൾ കായത്തിൻ്റെ പൊടി ഇടുന്നത്. മണവും രുചിയൊക്കെ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമ്മുടെ കയ്യിലാണ്, കയ്യിൽ ചെറിയൊരു ബോളിൽ നമുക്ക് എത്ര വലിപ്പത്തിനുള്ളതാണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വലിപ്പത്തിനുള്ള മാവ് എടുക്കുക. അതിനുശേഷം കയ്യിൽ നന്നായിട്ടൊന്ന് ഉരുട്ടുക. നമ്മൾ എടുക്കുമ്പോഴേക്ക് ഉള്ളി വേണം എപ്പോഴും കൂടുതലായിട്ട് നിൽക്കാൻ. പൊടികളെല്ലാം കുറച്ച് മാത്രമേ ഇടാവുള്ളൂ. അതിനുശേഷം കയ്യിലേക്ക് ഇതിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഹൈ ഫ്ലെയിമിലും വെക്കരുത്, ലോ ഫ്ലെയിമിലും വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിലായാലും വേഗം കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് എണ്ണ എല്ലാം കൂടെ ഇതിലേക്ക് കയറും. അപ്പം നമുക്ക് കഴിക്കാൻ ഒരു രുചിയും ഉണ്ടാകത്തില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കിതിനെ ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പം ഏകദേശം 1 വശം ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് ഇതിനെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ വട ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്ര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.